ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇന്നും ബസ്സിലൂടെ പോകുമ്പോൾ ഉലഞ്ഞുലഞ്ഞ് മാത്രമേ പോകുവാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾ ഇസ്രായേൽ ട്രിപ്പ് എടുക്കുന്നതായ സമയത്ത് ഓഫ് കോഴ്സ് ഐ എം ലോങ്ങിങ് ടു ഗോ ബാക്ക് യെരുശലേം വിസിറ്റ് ചെയ്യുവാൻ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സ്തോത്രം, ഞാൻ പറയും ആദ്യം പോകേണ്ടത് യെരുശലേമിൽ പോകാൻ ഞാൻ കാത്തിരിക്കുന്നു. സ്തോത്രം, അതെ, വളരെ ബ്യൂട്ടിഫുൾ ആണ് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രിയ നഗരമാണ് യെരുശലേം. സോ ആ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉലഞ്ഞ് ഉലഞ്ഞ് മാത്രമേ പോകുവാൻ തക്കുണം കഴിയത്തുള്ളൂ. സ്തോത്രം, ഉലച്ചിലിൻ്റെ യാത്രയാണ് അത്, ഉലച്ചിലിൻ്റെ യാത്ര. ശാപത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്നാണ് എന്നും ഓരോരോ ഉലച്ചിലുകൾ ഉണ്ടായിരിക്കും എന്നും ഉലച്ചിൽ ഉണ്ടായിരിക്കും. സമ്പത്തിലായിരിക്കും ഉലച്ചിൽ വരുന്നത്, ആരോഗ്യത്തിലായിരിക്കാം ഉലച്ചിൽ വരുന്നത്, തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം ഉലച്ചിൽ വരുന്നത്, മറ്റും 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 ക്രമത്തിൽ ഉലയുന്നവർ ഉലയുന്നവർ. ഹേ, ഉലഞ്ഞിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ഓ ഹല്ലേലൂയ, പലതിൽ ഇങ്ങനെ ഒലഞ്ഞൊലഞ്ഞ് ജീവിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ദൈവം ഇല്ലാത്തവന് മാത്രമല്ല ഉലച്ചിലുള്ളത്, ദൈവം ഉള്ളവനും ഉലച്ചിൽ ഉണ്ട്. ദൈവം ഉള്ളവനും ഉലച്ചിലുണ്ട്, ദൈവം ഇല്ലാത്തവനും ഉലച്ചിൽ ഉണ്ട്. പക്ഷെ വളരെ കൃത്യവും വ്യക്തമായി ഞാൻ പറയട്ടെ, ദൈവം ഇല്ലാത്തവനുള്ള ഉലച്ചിൽ യെരിഹോവിനെ പോലെ താഴേക്ക് പോകുവാനെങ്കിൽ ദൈവം ഉള്ളവനുള്ള ഉലച്ചിൽ, ദൈവം ഉള്ള ദേശമുള്ളവൻ ഉലയുന്നത് ഉയരങ്ങളിലേക്ക് കയറുവാൻ വേണ്ടിയാണ്. സ്തോത്രം, ദൈവം ഇല്ലാത്തവൻ അനർത്ഥങ്ങളിൽ നശിക്കുന്നു, ഉലച്ചിലുകൾ നശിക്കുന്നു. ഉദാഹരണമായി ടൈറ്റാനിക്കിനെ നിർമ്മിച്ച് ടൈറ്റാനിക് കപ്പലിനെ കടലിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ കപ്പിത്താനും അതിൻ്റെ ഉടമസ്ഥനും സകല ഫെസിലിറ്റി ഉള്ളതായ ടൈറ്റാനിക്കിനെ നോക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ടൈറ്റാനിക്കിന് സ്തോത്രം, അതെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. തിയേറ്ററുകൾ ഉൾപ്പെടെ ടൈറ്റാനിക് കപ്പലിന് സകല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്, അതിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത്, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെ ഉടയ്ക്കുവാൻ കഴിയത്തില്ല. ടൈറ്റാനിക് കപ്പലിനെ ഉടയ്ക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും കഴിയത്തില്ല. അടുത്ത്, ടൈറ്റാനിക്കിന് എല്ലാം ഉണ്ട്, ദൈവം മാത്രമേ ഇല്ല. ടൈറ്റാനിക്കിന് എല്ലാം ഉണ്ട്, ദൈവം ഒഴികെ. ടൈറ്റാനിക്കിന് എല്ലാം ഉണ്ട്, ദൈവം ഒഴികെ. ഓ, ഇന്ന് പകൽ സ്തോത്രം, നിൻ്റെ വീട് അങ്ങനെയാണോ? എല്ലാം ഉണ്ട്, പ്ലാസ്മ ടിവി, അപ്ഗ്രേഡ് കമ്പ്യൂട്ടർ, നിറയെ പൈസ, നല്ല ആരോഗ്യം. സ്തോത്രം, എനിക്ക് ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തിനാ ആരാധിക്കുന്നത്? എന്തിനാ ഇങ്ങനെ വെബ് സ്ട്രീം കാണുന്നത്? എല്ലാം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്ക്, ഡേഞ്ചർ ഡേഞ്ചർ, എല്ലാം ഉണ്ട്, ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പലിനെ പൊട്ടിപ്പാൻ കഴിയത്തില്ലെന്ന് വീമ്പിളക്കിയവരുടെ ഒന്നാമത്തെ യാത്രയിൽ തന്നെ സ്തോത്രം, അതെ, ആയുസ് മല ഇടിച്ച് ആ ടൈറ്റാനിക് ഒലഞ്ഞ് 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 അത് സമുദ്രത്തിൻ്റെ താഴേക്ക് താഴേക്ക് പതിച്ചു. ദൈവം ഇല്ലാത്തത് ഉലഞ്ഞ് ഉലഞ്ഞ് താഴേക്ക് പോയി. ദൈവം ഇല്ലാത്തത് ഉലഞ്ഞുലഞ്ഞ് താഴേക്ക് പോയപ്പോൾ ഇന്ന് പകൽ പറയട്ടെ, നോഹയുടെ പെട്ടകത്തിന് ഒലച്ചിലുണ്ടായി. നോഹയുടെ പെട്ടകം മനുഷ്യൻ്റെ പ്രോജക്റ്റല്ല, ദൈവത്തിൻ്റെ പ്രോജക്റ്റാണ്. നോഹയുടെ പെട്ടകം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിൻ്റെ വീട് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമുള്ള ദൈവത്തിൻ്റെ ജനം പറയും, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മഴ എന്തെന്ന് കണ്ടിട്ടില്ലാത്ത കാലത്ത് മഴ മാത്രമല്ല, വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളം പൊങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകവും പൊങ്ങി. നോഹയുടെ പെട്ടകം പൊങ്ങി. അതുവരെ ഈ ഉലച്ചിലും തുഴച്ചിലും ഒന്നും കണ്ടിട്ടില്ലാത്ത പിള്ളേര് നോഹ പാപ്പയെ വിളിച്ചിട്ട് ചോദിച്ചു, പാപ്പ പാപ്പ നമ്മൾ എന്തിനാ ഒലയുന്നത്? പാപ്പ പാപ്പ നമ്മൾ എന്തിനാ ഒലയുന്നത്? നാം അനുഭവിച്ചിട്ടില്ലാത്ത ഭയങ്കര ഒരു ഉലച്ചിൽ ഇതാ നമ്മുടെ ജീവിതത്തിൽ, ഇതാ സ്തോത്രം വന്നുകൊണ്ടിരിക്കുന്നു. നോക്കിക്കേ നോക്കിക്കേ, നമ്മുടെ ചുറ്റുമുള്ള സകലത് ഒലയുകയാണ്. ഫാമിലിയായി കുടുംബമായി നമ്മളിതാ ഒലഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് നോഹയ്ക്ക് പറവാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷെ നോഹെ വിളിച്ച ദൈവം പറയും, നോഹെ നീ ഉലയുന്നത് അരരാത് പർവ്വതത്തിന്റെ ഉയരത്തിൽ ഉറയ്ക്കുവാൻ വേണ്ടിയാണ് നീ ഉലയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഉലയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും നോക്കി ഞാൻ പറയട്ടെ, ഇതുവരെ നീ ഉറച്ചിട്ടില്ലാത്ത ഉന്നതങ്ങളിൽ ഉറയ്ക്കേണ്ടതിന് വേണ്ടി ഇന്ന് നീ ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു.